താഴ്ചയിൽ നിന്ന് ഉയർന്ന് ഉള്ളിലേക്ക് ശ്വാസം മുട്ടിക്കുന്ന രംഗങ്ങളിലൂടെ കടന്നുപോയ മലയം കുഞ്ഞിന്റെ വിശേഷങ്ങളിലേക്കാണ് ദ കൺക്ലൂഷൻ ഇന്ന് വിരൽ ചൂണ്ടുന്നത്. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ദ കൺക്ലൂഷൻസ്. കാണുന്ന ഓരോ നേരവും ഹൃദയത്തിലേക്ക് ഇറങ്ങുന്ന ഫഹദ് ഫാസിൽ ഓരോ രംഗവും ശ്വാസം മുട്ടിച്ച് കടന്നു പോകുന്നു. ഫഹദ് ഫാസിൽ നായകനായി എത്തുന്ന ചിത്രമെന്ന് കേൾക്കുമ്പോൾ പ്രേക്ഷകർ വയ്ക്കുന്ന പ്രതീക്ഷ ഒട്ടും തെറ്റിക്കാതെ സജിമോന്റെ മലയം കുഞ്ഞ് ഉള്ളു നിറച്ചിരിക്കുകയാണ്. ഒരു സർവൈവൽ ത്രില്ലർ മൂഡിലാണ് സിനിമ കടന്നു പോകുന്നത്. അച്ഛൻ്റെ മരണശേഷം ഒറ്റയ്ക്കിരിക്കാനും ശബ്ദങ്ങൾ പോലും അരോചകപ്പെടുത്തുന്ന അനിൽകുമാറിൻ്റെ ജീവിതത്തിലേക്ക് പൊന്നി എന്ന കുഞ്ഞും ഉരുൾപ്പെട്ടലും കടന്നു വരുന്നതോടെ കഥയുടെ ഗതി മാറുകയാണ്. നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ് എന്ന് ബെന്യാമിൻ ആടുജീവിതത്തിൽ പറയുന്നുണ്ട്. ഭൂരിപക്ഷം മലയാളികൾക്കും ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ പത്രത്തിലെ കറുത്ത തലക്കെട്ടും ചിത്രങ്ങളും പിന്നെ ന്യൂസ് ചാനലുകളിലെ ദൃശ്യങ്ങളും മാത്രമായിരിക്കും. ഒരു ദിവസത്തിനപ്പുറം ആയുസ്സില്ലാത്ത അവരുടെ സുരക്ഷിതമായ ജീവിതത്തെ ഒരു തരത്തിലും ബാധിക്കാത്ത വെറും വാർത്തകൾ. എന്നാൽ അത് നേരിട്ട് അനുഭവിക്കുന്നവരുടെ ഭീകരത, വേദന അടുത്തു നിന്ന് കാട്ടിത്തരുകയാണ് മലയം കുഞ്ഞ് എന്ന സിനിമ. കേരളത്തിൽ കവളപ്പാറ, പുത്തുമല എന്നിവിടങ്ങളിലടക്കം മഴക്കാലം സമ്മാനിച്ച നടുക്കുന്ന ഓർമ്മകളുടെ കൂടി ഓർമ്മപ്പെടുത്തലാവുകയാണ് മലയം കുഞ്ഞ് എന്ന സിനിമ. ഇടുക്കിയിലെ ഒരു മലയോര ഗ്രാമത്തിൽ അമ്മയോടൊപ്പം താമസിക്കുകയാണ് അനിൽകുമാർ എന്ന അനിക്കുട്ടൻ. ഇലക്ട്രോണിക്സ് റിപ്പയറിംഗ് ആണ് തൊഴിൽ. ആവർത്തന വിരസമായ തലതിരിഞ്ഞ ജീവിത രീതിയാണ് അയാളുടേത്. സാമ്പത്തിക പരാധീനതകൾക്കൊപ്പം കുടുംബത്തിൽ നേരിട്ട ചില ദുരന്തങ്ങളുടെ ഉണങ്ങാത്ത മുറിവും അയാളുടെ ഉള്ളിലുണ്ട്. അയൽവീട്ടിൽ ഒരു കുഞ്ഞു ജനിച്ചതോടെ അതിൻ്റെ കരച്ചിൽ അയാളുടെ ജോലിയിലെ ശ്രദ്ധ കെടുത്തുന്നു. അതിൻ്റെ പേരിൽ അയൽക്കാരുമായി വഴക്കിടുന്നു. എന്നാൽ രണ്ടാം പകുതിയിൽ കണ്ണടച്ച് തുറക്കുന്ന നേരം കൊണ്ടുണ്ടാകുന്ന ഒരു ദുരന്തം അയാളുടെയും ചുറ്റുമുള്ളവരുടെയും ജീവിതം തകിടം മറിക്കുന്നു. ആദ്യ പകുതിയിൽ അയാളെ ഏറ്റവും കൂടുതൽ അലട്ടിയ ശബ്ദം രണ്ടാം പകുതിയിൽ അയാളുടെ ജീവിതത്തിൻ്റെ തന്നെ പ്രതീക്ഷയായി മാറുന്നു. രണ്ടാം പകുതി മുഴുവൻ അനിക്കുട്ടൻ്റെ അതിജീവനത്തിനായുള്ള പരിശ്രമമാണ് കാണിക്കുന്നത്. ഒടുവിൽ എല്ലാം നഷ്ടമാക്കിയ ആ പ്രകൃതി ദുരന്തം അയാളുടെ കാഴ്ചപ്പാടുകളിൽ സ്വയം നവീകരണത്തിന് മുഖാന്തിരമാകുന്നിടത്ത് ചിത്രം പരിസമാപ്തിയിലെത്തുന്നു. നിറത്തിൻ്റെ രാഷ്ട്രീയവും ആദ്യ പകുതിയിൽ ചിത്രം പരാമർശിക്കുന്നുണ്ട്. സിനിമ അനുഭവ പരിചയമുള്ള ഒരു നവാഗത സംവിധായകൻ്റെ അരങ്ങേറ്റം കൂടിയാണ് ചിത്രം. മകേഷ് നാരായണൻ്റെ അടക്കം അസോസിയേറ്റ് ആയിരുന്ന സജിമോനാണ് മലയം കുഞ്ഞിൻ്റെ സംവിധായകൻ. ഫാസിലാണ് നിർമ്മാണം. 18 വർഷങ്ങൾക്ക് ശേഷം അച്ഛനും മകനും വെള്ളിത്തിരയിൽ വീണ്ടും കൈകോർക്കുന്ന ചിത്രമെന്ന പ്രത്യേകത കൂടിയുണ്ട് ഈ ചിത്രത്തിന്. അർജുൻ അശോകൻ, രജിഷ വിജയൻ, ഇന്ദ്രൻസ്, ജാഫർ ഇടുക്കി, ഇർഷാദ് തുടങ്ങിയവരാണ് മറ്റ് അഭിനേതാക്കൾ. ഒരു പരിധിവരെ ഭഗതിൻ്റെ വൺമാൻ ഷോയാണ് ചിത്രം. ആദ്യ പകുതിയിലെ കഥാപരിസരം മകേഷിൻ്റെ പ്രതികാരത്തിൻ്റെ ഓർമ്മകൾ ഉണർത്താനിടയുണ്ട്. രണ്ടാം പകുതിയിൽ അനിക്കുട്ടൻ കടന്നു പോകുന്ന ഭീകരമായ മാനസികാവസ്ഥ, നിസ്സഹായത എല്ലാം ഫഹദ് മികച്ചതാക്കുന്നു. ഈ ചിത്രത്തിൻ്റെ രണ്ടാം പകുതി ദൃശ്യവൽക്കരിക്കാൻ ഫഹദ് എടുത്ത ശാരീരിക അധ്വാനത്തിന് കൈയടിക്കാതെ വയ്യ. 40 അടി താഴ്ചയിലാണ് രണ്ടാം പകുതിയിൽ സിനിമ നടക്കുന്നതെന്ന് അണിയറക്കാർ പറഞ്ഞിരുന്നു. ഇതിൻ്റെ മേക്കിംഗ് വീഡിയോയും ശ്രദ്ധ നേടിയിരുന്നു. ആദ്യ പകുതിയിൽ മറ്റ് അഭിനേതാക്കളും തങ്ങളുടെ വേഷം ഭദ്രമാക്കി. ഫഹദും മഹേഷ് നാരായണനും ഒരുമിച്ചപ്പോഴൊക്കെ മേക്കിങ്ങിലും അവതരണത്തിലും പുതുമയുള്ള സിനിമകൾ പിറന്നിട്ടുണ്ട്. ടേക്ക് ഓഫ്, മാലിക്, സി യു സോൺ എന്നിവ ഉദാഹരണം. ആ ഗണത്തിലേക്കാണ് മഹേഷിൻ്റെ തിരക്കഥയിൽ ഒതുങ്ങിയ മലയം കുഞ്ഞും ഇരിപ്പിടം ഉറപ്പിക്കുന്നത്. എഡിറ്റിംഗ്, സംവിധാനം തുടങ്ങി സകല മേഖലകളിലും തൻ്റെ കഴിവ് തെളിയിച്ചിട്ടുള്ള മഹേഷ് നാരായണൻ ഈ ചിത്രത്തിലൂടെ ഛായാഗ്രഹകൻ കൂടിയാകുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഇനി അഭിനയത്തിൽ കൂടി കൈവച്ചാൽ മലയാള സിനിമയിലെ സകല കലാ വല്ലഭവരുടെ കൂട്ടത്തിലേക്ക് ആ പ്രതിഭയും എത്തും. രണ്ടാം പകുതിയിൽ സംഭാഷണത്തേക്കാൾ ശബ്ദത്തിനും ദൃശ്യത്തിനും പ്രാധാന്യം കൈവരുന്ന ചിത്രമാണ് മലയം കുഞ്ഞ്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം AR റഹ്മാൻ മലയാള സിനിമയ്ക്ക് സംഗീതം നൽകുന്നു എന്നതും ഹൈലൈറ്റ്സാണ്. വളരെ ലൈറ്റായ കഥാപരിസരത്തിനും സംഭവിക്കാൻ പോകുന്ന ദുരന്തത്തിൻ്റെ സൂചനകൾ നൽകുന്ന ശബ്ദ സാന്നിധ്യം പ്രേക്ഷകരിൽ ഉദ്വേഗം നിറയ്ക്കുന്നുണ്ട്. ചിത്രത്തിൽ ഇടവേളയ്ക്ക് തൊട്ടു മുമ്പുള്ള ഒറ്റ സീൻ മാത്രം മതി ശബ്ദത്തിനും പശ്ചാത്തല സംഗീതത്തിനുമുള്ള പ്രാധാന്യം മനസ്സിലാക്കാൻ. രണ്ടാം പകുതിയിൽ സംഭാഷണങ്ങൾ കുറവാണ്. അവിടെയും ചിത്രത്തെ മുന്നോട്ട് നയിക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. സംഗീതത്തിലൂടെ വൈകാരികത അവതരിപ്പിക്കുന്നത് നാം കണ്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ രണ്ടാം പകുതിയിൽ വൈകാരികത മാത്രമല്ല കഥയെ തന്നെ മുന്നോട്ട് നയിക്കുന്നത് പശ്ചാത്തല സംഗീതമാണ്. ചിത്രത്തിൻ്റെ കലാസംവിധാനത്തെക്കുറിച്ച് പരാമർശിക്കാതിരിക്കാനാവില്ല.
ടി വിയിൽ പ്രേക്ഷകർ കണ്ട ദുരന്തമുഖങ്ങളെക്കാൾ തീവ്രതയുള്ള ദുരന്തമുഖം പുനഃസൃഷ്ടിക്കാൻ ഇതിൻ്റെ പിന്നണി പ്രവർത്തകർക്ക് സാധിച്ചിരിക്കുന്നു. ചിത്രത്തിൻ്റെ പരസ്യങ്ങളിൽ പറയുന്നത് പോലെ ക്ലോസ്ട്രോഫോബിയ, അതായത് അടഞ്ഞ ഇടങ്ങളോടുള്ള ഭയം ഉള്ളവരെ ചിത്രം അസ്വസ്ഥമാക്കാനിടയുണ്ട് എന്ന് പറഞ്ഞത് ശരിയാണ്. സാധാരണ മനോവ്യാപാരമുള്ളവരെ പോലും ചിത്രത്തിൻ്റെ രണ്ടാം പകുതി വീർപ്പ് മുട്ടിക്കാനിടയുണ്ട്. അതാണ് ചിത്രത്തിൻ്റെ മികവിൻ്റെ അളവുകോലും. ചുരുക്കത്തിൽ, വളരെ ചെറിയ കഥാബീജത്തെ അവതരണ മികവ് കൊണ്ട് അവിസ്മരണമാക്കുകയാണ് മലയൻകുഞ്ഞ് എന്ന സിനിമ. തിയേറ്ററിലൂടെ കാണുമ്പോഴേ മലയൻകുഞ്ഞിൻ്റെ ഭംഗി അതേപടി പ്രേക്ഷകരിലും ആഴ്ന്നിറങ്ങും. ദൃശ്യാവിഷ്കാര ഭംഗിയിലൂടെയും ഭഗതിൻ്റെ അഭിനയ മികവിലൂടെയും മലയൻകുഞ്ഞ് മറ്റൊരു വിസ്മയമാകുന്നു. നിങ്ങൾ മലയൻകുഞ്ഞ് എന്ന സിനിമ കണ്ടുവെങ്കിൽ സിനിമയെക്കുറിച്ചും നമ്മുടെ ഈ വീഡിയോയെക്കുറിച്ചുമുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇതിലും നല്ല പുതിയ വീഡിയോസുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ കൺക്ലൂഷൻ അവസാനിക്കുന്നു. താങ്ക് യു.